കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും അല്ലേ പക്ഷേ കാണുമ്പോൾ വീട്ടിലുണ്ടാക്കാൻ വലിയ പാടാണെന്നൊക്കെ വിചാരിക്കും നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ നമുക്കിന്നൊരു അടിപൊളി എഗ് ഗ്ലസ് വാനില കേക്കാണ് ഇന്നത്തെ റെസിപ്പി അതിനായിട്ടാദ്യം അരക്കപ്പ് തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള തൈരാണ് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് വേണ്ടത് കാൽ കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കാൽക്കപ്പിൻ്റെ അളവ് അറുപത് എം എൽ ആണ് ചിലപ്പോൾ നമുക്ക് കപ്പ് സൈസിന് കൂടി എന്നൊക്കെ വരും ഒരു കപ്പ് അതുപോലെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വലിയ വിസ്ക് വെച്ച് ഇതുപോലെ പഞ്ചസാരയൊക്കെ നല്ലോണം അലിയുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം അലിയാൻ എത്ര ടൈം വേണ്ടി വരുമോ അത്ര നേരം മിക്സ് ചെയ്ത് കൊടുക്കണം എളുപ്പ എളുപ്പപ്പണിക്ക് വേണ്ടി മിക്സിയിലിട്ടൊന്നും അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഒരു കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് ഇത് നല്ലോണം വരച്ചെടുക്കണം ചിലപ്പം മൈതയുടെ പാക്കറ്റിന് അത് കട്ടിയായിട്ടൊക്കെ ഉണ്ടാകും അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതിന് വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ നല്ലോണം സ്പീഡിൽ മിക്സ് ചെയ്യുക കാരണം ഇതിൽ പാലൊന്നും ചേർക്കുന്നില്ല തൈരും ഡ്രൈ ഇൻഗ്രീഡിയൻസും മാത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടി ആയിട്ട് തന്നെ ഉണ്ടാവും ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നവരെ നല്ലോണം മിക്സ് ചെയ്യുക എനിക്കൊരു ഏഴ് ഒരു പത്ത് മിനിറ്റ് വേണ്ടി വന്നു നല്ലോണം മിക്സ് ചെയ്യാൻ അതിനുവെച്ചിൻ്റെ കേക്ക് മോൾഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേക്ക് മോൾഡ് ഇല്ലെങ്കിലും ഏതെങ്കിലും സ്റ്റീൽ പാത്രമായാലും മതി അതിലേക്ക് തന്നെ നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ ഓയിലോ ബട്ടറോ ഗിയോ ഏതാണേലും കുഴപ്പമില്ല ബാറ്റർ നമുക്ക് കേക്ക് മോൾഡിലേക്ക് ആക്കി കൊടുക്കാം ബാറ്ററ് കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ സ്പാച്ചിലെ വെച്ച് നമുക്ക് ഓരോ സൈഡിലേക്കും കറക്റ്റ് എല്ലാ സൈഡും ഒരേ ഹൈറ്റിൽ വരുന്ന പോലെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങിയിട്ടും ഒരു സൈഡ് താഴ്ന്നിട്ടും ഉണ്ടാകും എന്നിട്ട് നമുക്ക് ഉള്ളിൽ എയർ ബബിൾസ് പോകാനായിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ അവർ കുറച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കണം കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് പത്ത് മിനിറ്റ് നല്ലോണം പ്രീഹീറ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ പ്രീഹീറ്റ് ചെയ്യണം കുറച്ച് സോൾട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വയ്ക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് മുഴുവനായിട്ട് വേണമെന്നില്ല എന്നാൽ മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ചൂട് പോയ ശേഷം നമുക്ക് കേക്ക് ടെന്നിൽ നിന്ന് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം ബട്ടർ പേപ്പറും റിമൂവ് ചെയ്ത് കൊടുക്കാം ചൂട് പോവാതെ തന്നെ കേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈഡൊക്കെ കേക്ക് ടെന്നിൽ തന്നെ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ച് വരും അപ്പോൾ കേക്ക് നല്ലോണം ബേക്ക് ആയിട്ടുണ്ട് മുട്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ലാസ് കേക്കാണിത് അപ്പോൾ ഈ കേക്ക് ക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക